ലാലേട്ടന്റെ യൂഷ്വൽ ഡയലോഗ്സ് അല്ല, ലാലേട്ടൻ കെ ജി എഫിലെ ഡയലോഗ് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? റോക്കി ബൈ ആയിട്ട്. റോക്കി ബൈ, അതില് ഒരു സീനുണ്ട്, കുട്ടിയുടെ കയ്യിൽ നിന്ന് ബണ്ണ് താഴെ പോകുമ്പോ ബണ്ണെടുത്ത് കുട്ടിക്ക് കൊടുത്തിട്ട് അമ്മയോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ആരെ കുറിച്ച് ആലോചിച്ചും നീ തല പുണ്ണാക്കണ്ട, അവരാരും നിന്റെ അത്ര ബലശാലികളല്ല. ഈ പ്രപഞ്ചത്തിൽ അമ്മയെക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. സുരാജേ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ നരസിംഹത്തില് ലാലേട്ടൻ പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, പോമോനെ ദിനേശ, അത് കൊച്ചു പ്രേമൻ കാണിച്ച നീയാ ആരായാലും വേണ്ടില്ല. അല്ല, അതല്ല, അത് കൊച്ചു പ്രേമൻ ചേട്ടൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? സെയിം ഡയലോഗ്. ലാലേട്ടന്റെ ഒന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക്. ആരാമോനെ ദിനേശ്, അയ്യരപ്പാളിത്തരമൊക്കെ കാണിച്ച നീയാ ആരായാലും വേണ്ടില്ല. പൊട്ടിയതും ചലങ്ങിയതൊക്കെ ഇവിടെ ഇട്ടിട്ട് പകരം പുതിയത് വേണം പൂവള്ളിയിലെത്താൻ. ഇല്ലെങ്കിൽ ഞാൻ അങ്ങ് വരും. നീ പോ മോനെ ദിനേശ. ചുമ്മാ അത് കൊച്ചു പ്രേമൻചേട്ടൻ പറയുന്ന പക്ഷേ ആരാ മോനെ ദിനേശ് അയ്യരപ്പാളിത്തരമൊക്കെ കാണിച്ചു ആരായാലും വേണ്ടില്ല. പൊട്ടിയത് ചളിങ്ങൊക്കെ ഇവിടെ ഇട്ടിട്ട് പകരം പുതിയത് വേണം പൂവള്ളിയിലെത്താൻ. ഇല്ലെങ്കിൽ ഞാൻ അങ്ങ് പറ്റും. നീ പോലെ ദിനേശ. സൂപ്പർ, അടിപൊളി അടിപൊളി അടിപൊളി. എനിക്കൊരാഗ്രഹമുണ്ട്, ഒരു വടക്കൻ വീരഗാഥ ഈ സിനിമയില് മമ്മൂക്ക് മമ്മൂട്ടി സാറിന്റെ ഡയലോഗ്സ് സത്യൻ മാസ്റ്റർ പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ഭയങ്കര ടാസ്ക്കാണ്, ഭയങ്കര ടാസ്ക്കാണ്. ആദ്യം മമ്മൂക്കയുടെ ഡയലോഗ് അങ്ങനെ തന്നെ ഒന്ന് പറയട്ടാ. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഇരുമ്പാണ് തട്ടി മുളയാണ് വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക വിളക്കാൻ കൊല്ലന് 16 പൊൻപണം കൊടുത്തവൻ ചന്തു. അങ്ങനെ അങ്ങ് പോവും. സത്യം മാഷാണെങ്കിൽ ചന്തു, ചന്തുവിനെ തോൽപ്പിക്കാൻ അവില്ല മക്കളെ. ഇരുമ്പാണി തട്ടി മുളയാണി വച്ച് പൊൻകാരം കൊണ്ട് ചുരുക വിളക്കാൻ കൊല്ലന് 16 പൊൻപണം കൊടുത്തവൻ ചന്തു. മറ്റും ചുരുക ചോദിച്ചപ്പോ പറന്നുപോയെന്ന് കളവ് പറഞ്ഞവൻ ചന്തു. മടങ്ങിപ്പോ മക്കളെ. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച് ചേട്ടന്. സത്യത്തില് മൈക്ക് എടുത്തത് ഭയങ്കര ഒരു ഒരു എനർജി ഹരം അല്ലേ അത്? കാരണം അതുപോലെ അതുപോലെ വേറെ പരിപാടി ഉണ്ട് സുരാജിന്, സ്ത്രീകളുടെ ശബ്ദത്തിൽ ഫോൺ ചെയ്തിട്ട് പറ്റിക്കും. ഇന്ദ്രന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, പറ്റിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്ര പ്രാവശ്യം? അത് കറക്റ്റാണ്, നല്ല ഒരു പക്വതയുള്ള സ്ത്രീയുടെ ശബ്ദത്തിൽ ഒന്ന് ഒന്ന് അതൊന്ന് ഒന്ന് ഫോൺ ചെയ്തേ. ഹലോ. ആ ഹലോ. ഹലോ, ആരാണ്? ബെന്നി ചേട്ടനല്ലേ? അതെ സാർ. സാറിന്റെ ഫിലിം എല്ലാം ഞാൻ കാണാറുണ്ട്. ആണോ? താങ്ക് യു. ഒരു ചാൻസ് തരുമോ സാർ? അയ്യോ, ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല, ആരാണെന്ന് അറിയില്ല. എവിടെയാണെന്ന് പറഞ്ഞാൽ മതി. അല്ല, അങ്ങനെ അഭിനയിച്ച് പരിചയമുള്ള ആളാണോ? അതെ സാർ, അല്ലെങ്കിൽ ഞാൻ വിളിക്കത്തില്ലല്ലോ. ഏതെങ്കിലും പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല സാർ, ഞാൻ ഫസ്റ്റ് ആണ്. ആണോ? നോക്കട്ടെ, അടുത്ത പടം വരുമ്പോ നിങ്ങൾ ഫോട്ടോ അയക്ക്. അല്ല സാർ, പറഞ്ഞോളൂ എവിടെയെന്ന് വെച്ചാല് വന്ന് കാണാം. ഓ ശരി ശരി, ഞാൻ അത് പറയാം, പിന്നീട് പറയാം. ഇപ്പൊ തൽക്കാലേ, ഞാൻ ഇത്തിരി ബിസിയിലാണ്. റെക്കോർഡ് ആയതുകൊണ്ടാണ്, ഫോൺ റെക്കോർഡ് ചെയ്യുമെന്ന് പേടിച്ചിട്ടാണ്. പക്ഷേ ഇതില് ഫോണിൽ കൂടി കേൾക്കുമ്പോ ഇതിനേലും ഭയങ്കര ക്ലാരിറ്റിയാണ്.